ഹായ്, വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വീണ്ടും ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു പിങ്ക്, ഒരു ക്രീപ്പർ, സെമി ക്രീപ്പർ ടൈപ്പ് ഒരു റോസാണ്. രണ്ടാമതായിട്ടുള്ളത് നമ്മുടെ ബിസ്ക്കറ്റ് കളർ റോസാണ്. ഇത് റയർ ടൈപ്പാണ്, നമുക്ക് അധികം അങ്ങനെ സെയിലിന് വരാറില്ല. ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ വെറും 3 പ്ലാന്റ്സ് മാത്രമാണ് സെയിലിനായിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് അടുത്തതായിട്ട് വന്നേക്കുന്നത് നമ്മുടെ ഒരു ബ്ലാക്ക് ടൈപ്പ്, ഒരു റെഡിഷും ബ്ലാക്കും ആയിട്ടുള്ളൊരു അത്യാവശ്യം വലിയ പൂക്കളാണ് ഇതിനകത്ത് മൂന്നാമതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റോസ്. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ പനിനീർ റോസിൻ്റെ ചേച്ചി റോസാണ്. അപ്പോൾ ഇതിൻ്റെ ഓൺ റൂട്ടോടെ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നാടൻ ബഡ്ഡിങ് ആണ് തൈകളിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലപോലെ തന്നെ ഫ്ലവറിങ് ആവും, അതുപോലെ തന്നെ നല്ലപോലെ ബ്ലൂം ചെയ്യുകയും നല്ല ഗ്രോത്ത് ആവുകയൊക്കെ ചെയ്യും. നമ്മുടെ ഇപ്പോൾ നാടൻ ബഡ്ഡിങ് ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പ്ലാന്റ്സ് നമ്മുടെ അറിയാമല്ലോ, ഗ്രോയിങ് ഒക്കെ നല്ല ഫാസ്റ്റാണ്. നമ്മുടെ പനിനീർ റോസ് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു പനിനീർ റോസിൻ്റെ ചേച്ചി റോസ് എന്ന് പറയുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മജന്ത കളറാണ് ഈ ഒരു റോസിന് വരുന്നത് കേട്ടോ. ഒന്ന് അത്യാവശ്യം നല്ലപോലെ തന്നെ ഫ്ലവറിങ് ആവുന്നൊരു ടൈപ്പാണ്. അടുത്തതായിട്ട് നമ്മുടെ ബട്ടർഫ്ലൈ റോസാണ്, മിനിയേച്ചർ ഓർക്കിഡ് റോസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് വരുന്ന ഈ ഒരു റോസാണ്, ഇതും നാടൻ ബഡ്ഡിങ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ നമുക്ക് തൈകൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. നാടൻ ബഡ്ഡിങ് ആയാലും തൈകൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളത്. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് നാടൻ ഓറഞ്ചാണ്. കഴിഞ്ഞ തവണ ഒരുപാട് പേര് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ലാസ്റ്റൊക്കെ കൊടുക്കാൻ പറ്റാണ്ടായൊരു റോസാണ്. ഞാൻ പുതിയ ലോഡിൽ പ്ലാന്റ്സ് എത്തിച്ചിട്ട് തരാമെന്ന് കുറച്ച് പേരെടുത്ത് പറയേണ്ടി വന്നു. കാരണം നമ്മുടെ കോംബോ ഓഫറിലായാലും കോംബോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് സിംഗിളായിട്ടൊക്കെ വന്ന് സെലക്ട് ചെയ്തൊരു റോസായിരുന്നു. കാരണം കൂടുതൽ ആളുകൾക്കും ഈ ഒരു ഓൺ റൂട്ടഡ് പ്ലാന്റ്സിനോട് പ്രത്യേക ക്രേസാണ്. അതിൻ്റെ കൂടെ ഈ ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു ഓറഞ്ചും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും സെയിൽ കിട്ടിയൊരു ഐറ്റമാണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടേത് ഈ ഒരു കരിഷ്മ റോസാണ്. കരിഷ്മ റോസിൻ്റെ നല്ല ഹെൽത്തിയും ഓൺ റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റ്സാണ്. കുറേ പേരൊക്കെ ഡിഫറൻസ് ചോദിക്കുന്നത് നമ്മുടെ കരിഷ്മ റോസും അതുപോലെ പീസ് ആൻഡ് ലവും തമ്മിലുള്ള ഡിഫറൻസ്. അതിൻ്റെ കളറും ഒക്കെ പൂവിൻ്റെ വലിപ്പവും ഇച്ചിരി കുറവാണ് നമ്മുടെ കരിഷ്മ റോസിൻ്റെത്. പിന്നെ നമ്മുടെ ഈ ഒരു യെല്ലോ സുന്ദരിയാണ്. മിനിയേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു റോസാണ്. ചുറ്റിലും വൈറ്റും സെൻട്രൽ പോർഷനിൽ ഒരു ഡാർക്കായിട്ടുള്ള യെല്ലോയും, പിന്നെ ചില സമയത്ത് ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാകും. ഓരോ പൂക്കളും ഓരോ ടൈപ്പാണ്. നമുക്ക് ഒരിക്കലും ഇതിലെന്ത് കളറാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു വലിയ ചെടിച്ചട്ടിലൊക്കെ ഒരു 2 പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ബുഷിയായിട്ട് നിന്നിട്ട് നല്ലപോലെ ഫ്ലവറിങ് ആവും. വരുന്ന ഓരോ ബ്രാഞ്ചിലും ഇഷ്ടംപോലെ മൊട്ടുകൾ വരും. നമ്മൾ ഒരു ഇതിൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് മഞ്ഞയായിരിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വൈറ്റ് ആയിരിക്കും ഇരുന്ന്. അങ്ങനെ ഒരു ടൈപ്പ് റോസാണ്. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടൈപ്പാണ് കേട്ടോ ഈ ഒരു റോസ്. പിന്നെ എന്തേ നാടൻ മഞ്ഞ സുന്ദരിയാണ്. എൻ്റെ അടുത്ത് കഴിഞ്ഞ വട്ടവും ചോദിച്ചിട്ടുണ്ടായിരുന്നു യെല്ലോ റോസ് കൊണ്ടുവരുമോ, യെല്ലോ റോസ് സെയിലിന് എത്തിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, മഞ്ഞ നിറമായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള നല്ല ഫ്രാഗ്രൻസ് ആയിട്ടുള്ള നാടൻ മഞ്ഞ റോസിൻ്റെ തൈകൾ ഇപ്പം നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് തൈകൾ മാത്രമേ ഇപ്പം ഏകദേശം ഒരു 70 തൈകൾ മാത്രമേ ഇപ്പം നമുക്ക് സെയിലിനായിട്ട് എത്തിക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം നമുക്ക് അവൈലബിലിറ്റി ഇച്ചിരി കുറവാണ്. നമുക്ക് ഈ ഒരു റോസിൻ്റെ 70 തൈകൾ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. ചെറിയ തൈകളൊന്നുമല്ല, 4, 5 ബ്രാഞ്ചസൊക്കെ ഉള്ള തൈകളാണ്. നിറയെ പൂക്കളും മൊട്ടുകളോടും കൂടിയ തൈകളാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നാടൻ മഞ്ഞ റോസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ നമ്മുടെ ഡെയ്സി റോസായിട്ട് നമ്മുടെ ഈ പട്ട് റോസ് പനിനീർ റോസ് ഒക്കെ വളർത്തുന്നത് പോലെ അവിടെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ടൈപ്പാണ് ഈ ഒരു നാടൻ മഞ്ഞ. പലർക്കും അറിയാം നമുക്ക് കമ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു കിട്ടാൻ വളരെ പാടുള്ള റോസാണ് ഈ ഒരു റോസ്. പിന്നെ നമ്മുടെ അടുത്തതായിട്ട് വന്നേക്കുന്ന ബ്രിട്ടീഷ് ക്യൂൻ സുന്ദരി റോസാണ്. ഇപ്പോഴാണ് ആ ഒരു ബ്രിട്ടീഷ് ക്യൂവിൻ്റെ കളറ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത്. ഈ ഒരു എണ്ണമാണ് ബ്രിട്ടീഷ് ക്യൂൻ. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ആ ഒരു പിങ്ക് കളറും വൈറ്റും ഒക്കെ മിക്സായിട്ട് വല്ലാത്തൊരു കളറാണ് ഈ ഒരു ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുന്നത്. അടിപൊളി റോസാണ്. ഇതിനും നമ്മുടെ ഈ കളർ ചേഞ്ചിങ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കറക്റ്റ് ഓരോ ടൈമിലും ഓരോ അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്നതിൽ ആ ഒരു പിങ്ക് ഷെയ്ഡ് കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ മേടിച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ കളർ ചെറിയ ഡിഫറൻസ് വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ.
പിന്നെ ഇത് ഈ ഒരു റോസാണ്. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് കേട്ടോ. ഇത് ചില സമയത്ത് ഇതൊരു പിങ്ക് ഷെയ്ഡിലോട്ടൊക്കെ വരുന്നത് കാണാം. ഓരോന്നും ഇതേ ഒരു പീച്ച് വരുന്നുണ്ട്, പിങ്ക് വരുന്നുണ്ട്. അപ്പോൾ മൂന്നും നാലും കളറിൽ ഈ ഒരു റോസ് ഇങ്ങനെ പൂത്തു നിൽക്കും. മിനിയേച്ചറിനെക്കാളും കുറച്ചുകൂടെ ഇച്ചിരി കൂടെ വലിപ്പമുണ്ട്. നിറയെ 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 എന്താ പറയുക, പൂക്കൾ ഇങ്ങനെ പിടിച്ച് എന്തു പറയണ്ടേന്നറിയാം. അത്രമാത്രം പൂക്കളാണ് ഈ ഒരു റോസിനെ. ഓരോ ഫ്ലവറിങ്ങിനും ഓരോ ഡിഫറൻസ് ആണ്. കാരണം നിങ്ങൾക്ക് അതിൽ കാണുമ്പോൾ മനസ്സിലാവും ഓരോ പൂക്കളും ഓരോ ടൈപ്പാണ്. ചിലതിൽ ആ ഒരു പീച്ച് വരുന്നുണ്ട്, ചില ഇച്ചിരി ഡാർക്ക് കളറാണ്, ചിലതാണെങ്കിൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെയും തൈകൾ ഞാൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. എനിക്ക് ആകെ ഒരു 10 തൈകൾ മാത്രമേ ഇതിൻ്റെ കളക്ട് ചെയ്യാൻ നമ്മളുണ്ട്. ഒരു ബ്രാഞ്ചിൽ വന്നേക്കുന്ന പൂക്കളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. വളരെ വ്യത്യസ്തമാണ്, ഓരോന്നും ഓരോ ടൈപ്പാണ്. നമുക്ക് നേരത്തെ പറഞ്ഞാൽ യെല്ലോ പോലെ തന്നെ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു റോസാണിത്. മിനിയേച്ചർ ടൈപ്പാണ്, നിറയെ പൂക്കും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പൂക്കൾ തരുന്നൊരു സുന്ദരി റോസാണ് ഇതും. പിന്നെ ഇതേ വന്നേക്കുന്നത് നമ്മുടെ ബേബി പാരഡൈസ് റോസാണ്. ബേബി പാരഡൈസ് എന്ന് പറയുമ്പോൾ ആ ഒരു പിങ്ക് ഷെയ്ഡും വൈറ്റും കൂടെ മിക്സായിട്ട് വരുന്നതാണ് ബേബി പാരഡൈസ്. നല്ല പോലെ തന്നെ ബ്ലൂം ആവും. അതുപോലെ തന്നെ എന്താ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതുപോലെയൊക്കെ പൂക്കും, നമുക്കത് കറക്റ്റ് നമുക്കിതും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫുള്ള് റെഡായിക്കളയും, അത് വിരിയുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് ആയിരിക്കും കളറിൽ ചെറിയ ഡിഫറൻസ് വരിക കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഓൺ റൂട്ടഡ് അല്ല, നാടൻ ബഡ്ഡിങ് ആണ്. ഇതൊക്കെ നമുക്ക് നാടൻ ബഡ്ഡിങ് ആണ് കൂടുതലും കിട്ടാറ്. നമ്മുടെ ക്ലൈമറ്റിൽ അത്യാവശ്യം നല്ല പോലെ തന്നെ ബ്ലൂം ചെയ്യും. നമുക്ക് പിന്നെ റോസിന് കൊടുക്കേണ്ട കുറച്ച് കെയർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ റോസൊക്കെ വെച്ചിട്ട് കാര്യമുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു റോസ് കൊണ്ട് വെച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ അത് പ്രതികരിക്കണമെന്നില്ല. നമ്മൾ അതിന് വേണ്ട സ്നേഹവും കെയറിങ്ങും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ല പോലെ ബ്ലൂം ചെയ്ത് കിട്ടും. ഇത് മിഡ്നൈറ്റ് ബ്ലൂ ആണ്. മിഡ്നൈറ്റ് ബ്ലൂവിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത്. വല്ലാത്തൊരു കളറാണ്, ഒരു എന്താ പറയുക, വല്ലാത്തൊരു എന്താ ബ്ലൂ കളർ, ബ്ലൂ ഷെയ്ഡാണ് ഇതിന്. നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളർ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ എന്താ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു കളറാണ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ട ഒരു ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.